ഒന്നുകൂടി ശുദ്ധീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വം നൽകി ആദരിച്ച മനുഷ്യൻ ആ മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായ വിശ്വാസികൾ ആ വിശ്വാസികൾക്ക് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹം ആ അനുഗ്രഹങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ റമദാൻ അല്ലാഹുവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൃഷ്ടികളോട് പരമ ദയാലുവായ വലിയ കൃപയുള്ളവനാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ കുറിച്ച് സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട വാചകം അല്ലാഹു അടിമകളോട് വലിയ കാരുണ്യമുള്ളവൻ ദുനിയാവിലും ആഖിറത്തിലും വലിയ കാരുണ്യമുള്ളവൻ എന്നാണ് ഈ കാരുണ്യം അടിമകളോടുള്ള അല്ലാഹുവിന്റെ വലിയ വിശാലമായ കൃപ അതെല്ലാ കാലത്തും ഉണ്ട് അതുകൊണ്ടാണ് അംബിയാനെ കുറിച്ച് മുബശ്ശിറൻ എന്ന് പറയാൻ കാരണം ഐ മുബശ്ശിറം ബിൽ ജന്ന നിങ്ങൾ അല്ലാഹുവിനെ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന സുവിശേഷം അറിയിക്കുന്നവനാണ് അല്ലാഹു തആല സ്വർഗത്തിന്റെ സുവിശേഷം ഈ സുവിശേഷം അറിയിക്കുന്നവനായ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പോവാനുള്ള വഴികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ കൂടിയാണ് നമ്മുടെ മുന്നിൽ സ്വർഗത്തിന്റെ വാതിലുകൾ എല്ലാ സമയത്തും തുറന്നു വെച്ചവനാണ് അല്ലാഹു തആല അതുകൊണ്ട് സ്വർഗത്തിന്റെ വാതിലുകളെ എല്ലാവർക്കും എപ്പോഴും സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം അല്ലാഹു ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്താതെ അശ്രദ്ധരായിരിക്കുന്നവർക്ക് മാത്രമേ അല്ലാഹു നരകം കൊടുക്കുന്നുള്ളൂ അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോ പരിശുദ്ധ റമദാൻ ഒരു മാസം പൂർണമായി സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നു വെച്ച് ഏത് പാവപ്പെട്ട മനുഷ്യനും സമ്പന്നനും അറിവില്ലാത്തവനും അറിവുള്ളവനും മുതലാളിക്കും തൊഴിലാളിക്കും ഒരുപോലെ സ്വർഗീയ കവാടത്തിലേക്ക് ചൊല്ലാനുള്ള അവിടെ കയറാനുള്ള അവസരങ്ങളുടെ വലിയൊരു മേളയാണ് പരിശുദ്ധ റമദാൻ ആ റമദാനെ ഒന്ന് ശ്രദ്ധയോടെ വളരെ കുറഞ്ഞ ശ്രദ്ധയോടെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും നമ്മൾക്ക് പൊതുവേ സാധാരണയായിട്ട് റമദാനിൽ നഷ്ടപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് റമദാനിലെ ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ സമയം മഹാന്മാരായ പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞിട്ടുണ്ട് റമദാനിലെ ആദ്യ രാത്രിയിലെ ആദ്യ നിമിഷം ആ നിമിഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല
ഭൂമിയിലുള്ള സൃഷ്ടികളിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നടത്തുന്ന സമയമാണ് റമദാനിലെ ആദ്യ രാത്രിയിലെ ആദ്യ നിമിഷം. ആ നോട്ടത്തിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാവുകയില്ല. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് പ്രായം എത്രയായി, ഇത്രയും കാലമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഈ റമദാനിലെ പവിത്രമായ ആദ്യ രാത്രിയിലെ ആദ്യ നിമിഷവും അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ? അതിനെന്താണ് മാർഗം? ശഅബാൻ അവസാനത്തെ ദിവസം, മാസപ്പിറവി ദൃശ്യമാവാൻ സാധ്യതയുള്ള ശഅബാൻ 29 മഗ്‌രിബാകുമ്പോഴേക്ക് വീട്ടിലുള്ള മക്കളും സ്ത്രീകളൊക്കെ വീട്ടിൽ നല്ല കുളിച്ചു വൃത്തിയായി സുഗന്ധമൊക്കെ ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ചു കൂടാം. പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് പോവട്ടെ, എന്നിട്ട് മഗ്‌രിബിന്റെ മുമ്പ് തന്നെ തസ്ബീഹ് ചൊല്ലിയിട്ട് അവർ ഇരിക്കട്ടെ. മഗ്‌രിബിന്റെ വാങ്ക് വിളിച്ച ഉടനെ വേഗം മഗ്‌രിബ് നിസ്കാരം ജമാഅത്തായി, പുരുഷന്മാരുണ്ടെങ്കിൽ അവർ ഇമാമ് നിന്ന്, സ്ത്രീകൾ മഅ്മുമായി നിന്നുകൊണ്ട് വീട്ടിൽ നിസ്കരിക്കില്ലെങ്കിൽ സ്ത്രീകൾ തന്നെ ഇമാമായി നിന്ന് ജമാഅത്തായി നിസ്കരിച്ചു. മഗ്‌രിബിന്റെ ശേഷമുള്ള ദിക്റുകൾ ചൊല്ലി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ച് കഴിയുമെങ്കിൽ സ്വലാത്തുൽ അവ്വാബീൻ 4 റക്അത്തെങ്കിലും നിസ്കരിച്ച് ഒരക്ഷരം ഭൗതികമായ വിഷയം സംസാരിക്കാതെ ഖിബ്‌ലയിലേക്ക് മുന്നിട്ടുകൊണ്ടിരുന്ന് വിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് ഇങ്ങനെ പാരായണം ചെയ്യാം. അങ്ങനെ ഒരു 10ഓ 15ഓ 20ഓ മിനിറ്റ് പാരായണം ചെയ്യുമ്പോഴാണ് വിവരം ലഭിക്കുന്നത് റമദാനിന്റെ മാസം ദർശിച്ചിട്ടുണ്ട്, റമദാൻ ഒന്നായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, റമദാനിന്റെ ആദ്യ നിമിഷത്തെ ഖുർആൻ പിടിച്ച് ഖിബ്‌ലയിലേക്ക് മുന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇരുന്ന് അള്ളാഹുവിന്റെ മുന്നിൽ കൈനീട്ടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ അള്ളാഹു തള്ളുകയില്ല. മാസപ്പിറവി അറിഞ്ഞ ഉടനെ തന്നെ എഴുന്നേറ്റ് പോവാതെ അവിടെ തന്നെ ഇരുന്ന് ഇഷാ വാങ്കത ഒരൽപ്പം കഴിഞ്ഞാൽ വിളിക്കും. ഇഷാഇന്റെ സുന്നത്തും ഇഷാഉം അതുപോലെ തന്നെ തറാവീഹും നിസ്കരിച്ച് റമദാനിലെ ആദ്യ രാവിനെ ധന്യമാക്കാൻ ഒരാൾക്ക് തൗഫീഖ് ലഭിച്ചാൽ െ സംബന്ധിച്ചിടത്തോളം റമദാനിന്റെ ഏറ്റവും പവിത്രമായ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പരിശുദ്ധമായ നോട്ടം ലഭിച്ചു. ഇങ്ങനത്തെ ഒരു നോട്ടം ലഭിച്ചു കഴിഞ്ഞാൽ ആ വർഷത്തെ റമദാൻ തന്നെ പൂർണാർത്ഥത്തിൽ മുതലാക്കാൻ കഴിയുന്ന ഒരു അവസരം അവന്റെ മുന്നിൽ തുറക്കപ്പെടും. ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ, ശഅബാൻ 29ന്റെ ആ രാവ് അല്ലെങ്കിൽ അവസാന നിമിഷം ഓർമ്മയില്ലാതെ അങ്ങാടിയിലൂടെ അങ്ങനെ നടക്കുന്ന ആളുകൾ, സ്ത്രീകൾ തന്നെ പലപ്പോഴും അശ്രദ്ധമായിരിക്കുമ്പോഴാ മാസപ്പിറവിയുടെ വാർത്ത, അല്ലോ മാസം കണ്ടോ, നാളെ നോമ്പോ, മറ്റന്നാളായാ മതി ഇനി എന്ന് പറഞ്ഞ് നോമ്പിനെ, നോമ്പ് വരുന്നത് പോലും താല്പര്യമില്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ വരവിനെ ഏറ്റവും നല്ല അതിഥിയായതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട അതിഥിയാണെങ്കിൽ ആ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ വഴിയിലേക്ക് ഇറങ്ങി നിൽക്കാറില്ലേ? ആ അതിഥിയുടെ കൈപിടിച്ച് നമ്മൾ വീട്ടിലേക്ക് ആനയിക്കാറില്ലേ? ആ അതിഥി വരുന്ന സമയം വന്നു കഴിഞ്ഞാൽ കുറെ സമയം അദ്ദേഹത്തിന്റെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കാറില്ലേ? ഇതുപോലെ പരിശുദ്ധ റമദാൻ, ആ റമദാനാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയെ, അതിന്റെ ഏറ്റവും പ്രധാന
നിമിഷങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും അതിഥി സൽക്കാരം കൊടുക്കണേ. ഒന്നാമതായി പറയാനുള്ളത് അതാ, റമദാനിന് സ്വാഗതം ചെയ്യാൻ പഠിക്കുക. വിദേശ രാജ്യങ്ങളിലൊക്കെ, ഒമാൻ ഉൾപ്പെടെ യമനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ രണ്ട് മാസത്തോളമായി അഹ്ലൻ റമദാൻ, റമദാനെ സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ട് മാസത്തോളമായി അവർ ഈ അൽബാദത്തിലാണ്, റമദാനിന് വേണ്ടിയുള്ള അൽബാദത്തിൽ. റമദാനാകുന്നതിന്റെ മുമ്പ് 100,000 തവണ ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് ചൊല്ലി തീർക്കുന്ന പതിവുള്ള രാജ്യങ്ങളുണ്ട്. റമദാനാകുന്നതിന്റെ മുമ്പ് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് റമദാനിലേക്ക് മനസ്സിനെ കഴുകുന്ന വീടുകാരുണ്ട്. നമ്മൾക്ക് അങ്ങനെ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും പരിശുദ്ധ റമദാൻ അതിന്റെ ആദ്യ നിമിഷങ്ങളെ നഷ്ടപ്പെടാതെ കൈവശപ്പെടുത്താൻ ആലോചിക്കണേ. സ്വഹാബത്തിന്റെ റമദാനുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പരതിയാൽ അവിടെ കാണാൻ കഴിയുന്ന വല്ലാത്തൊരു സംഭവം എന്താണെന്നറിയോ? പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ശവ്വാലങ്ങ് കഴിയുമ്പോഴേക്ക്, ഒരു ശവ്വാലിനെ നോമ്പ് കഴിഞ്ഞാൽ അവരതാ അടുത്ത റമദാനിന് വേണ്ടി ഒരുക്കം തുടങ്ങുകയാണ്. അടുത്ത റമദാനിന് വേണ്ടിയുള്ള ഒരുക്കം, സുബ്ഹാനല്ലാഹ്, കാരണം അവർക്ക് റമദാൻ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്, അവർക്ക് റമദാനിന്റെ പവിത്രത മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ, ആ റമദാനിന്റെ ബഹുമാനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യ നിമിഷത്തെ നമ്മൾ സ്വാഗതം ചെയ്തതുപോലെ ഏറ്റവും പ്രധാനമാണ് പരിശുദ്ധ റമദാനിന്റെ അവസാന നിമിഷങ്ങൾ. പരിശുദ്ധ റമദാനിന്റെ അവസാന നിമിഷങ്ങളും പരമപ്രധാനമാണ്. അവസാന നിമിഷവും ഇതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പലപ്പോഴും നമ്മുടെ നാട്ടു നടപ്പെന്താ, 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ റമദാനിനെ നമ്മൾ കൈവിട്ടുപോയി. ഈ ഒരു സ്വഭാവം മാറിയാൽ നമ്മൾ എത്രയോ ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയരും. റമദാനിന് യാത്രയപ്പ് കൊടുക്കേണ്ടത് ആത്മാവിൽ തൊട്ടുകൊണ്ടാണ്. റമദാനിന്റെ അവസാനത്തെ നോമ്പ് അനുഷ്ഠിച്ച്, ആ നോമ്പ് അനുഷ്ഠിച്ച് നോമ്പ് തുറക്കുന്ന നിമിഷം 29-ാം അല്ലെങ്കിൽ 30-ാം, ആ നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയം വീട്ടുകാരൊക്കെ ഒന്ന് കൂടിയിരുന്ന് പരിശുദ്ധ റമദാനിന് രാജകീയ യാത്രയപ്പ് കൊടുക്കണം. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ. റമദാനിന് സലാം ചൊല്ലുന്ന കർമ്മം ചെയ്യേണ്ടവരാണ്. അസ്സലാമു അലൈക യാ ശഹ്റൽ അഫ്വി വൽ ഗുഫ്റാൻ. റമദാനിനുള്ള യാത്രയപ്പും രാജകീയമാവണം. ആ റമദാനിന്റെ യാത്രയപ്പ് കൊടുക്കുമ്പം പടച്ചവനെ ഇതിന്റെ അവസാനത്തെ റമദാനാക്കല്ല അല്ലാ, ഇനിയും ഒരുപാട് റമദാനുകൾ സ്വീകരിക്കാനും ഒരുപാട് റമദാനുകളെ സ്വാഗതം ചെയ്യാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ എന്ന പ്രാർത്ഥനയോട് അറിയാതെ നമ്മുടെ വീട്ടിലേക്ക് വന്ന ഏറ്റവും നല്ല വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട അതിഥിയാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ആ അതിഥിയോട് നമ്മൾ എങ്ങനെയാണ് യാത്രയപ്പ് പറയുക? ആ അതിഥിയോട് നമ്മൾ പറയുന്നത്, പടച്ചവനെ, ഈ അതിഥി എന്റെ വീട്ടിൽ ഒരൽപ്പസമയം താമസിച്ചിരുന്നുവെങ്കിൽ, അതിഥിയോട് നമ്മൾ ചോദിക്കും, നിങ്ങൾ ഇപ്പോൾ പോവണ്ട, നാളെ പോവാം, നമുക്ക് ഇഷ്ടപ്പെട്ട അതിഥിയാണെങ്കിൽ. ഇതുപോലെ നമ്മുടെ അതിഥിയായ റമദാനിനെ നമ്മൾ
നമ്മള് പറഞ്ഞേക്കുമ്പോൾ സങ്കടം മനസ്സിലുണ്ടാവണം. അടുത്ത വർഷത്തെ റമദാനിൽ എനിക്കും ജീവിക്കണമെന്ന ബോധത്തോടെ ഒരല്പം കണ്ണ് നിറച്ചുകൊണ്ടാണ് അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ എന്ന സലാം പറഞ്ഞുകൊണ്ട് റമദാനെ പറഞ്ഞേക്കണേ. ഇങ്ങനെ റമദാനിന്റെ തുടക്കവും റമദാനിന്റെ അവസാനവും നല്ല സ്വീകരണവും യാത്രയപ്പും കൊടുക്കാൻ എല്ലാ മുഅ്മിനീകളും ഒരുങ്ങി തയ്യാറാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതേപോലെ പരിശുദ്ധ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്തെ ഉമ്മമാര് ചെയ്തിരുന്ന വലിയൊരു കാര്യമാണ് നനച്ചുകുളി എന്ന് പറയുന്നത്. നനച്ചുകുളി എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് അതിന്. ഒന്ന്, നമ്മളുടെ വീടിന്റെ അകത്തളം നല്ല കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി വെക്കുക. കാരണം പരിശുദ്ധ റമദാൻ മാസം മലായിക്കത്തിന്റെ സാന്നിധ്യമുള്ള സമയങ്ങളാണ്. ഭൂമിയിലേക്ക് എല്ലാ സമയത്തും ഭൂമിയിൽ മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ പരിശുദ്ധ റമദാൻ ആ റമദാനിൽ മലായിക്കത്തിന്റെ സാന്നിധ്യം വർദ്ധിക്കുന്ന സമയമാണ്. വിശ്വാസിയുടെ വീട് റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ കേന്ദ്രമാവേണ്ടതുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയാണ്, റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ പ്രവേശനം തടയപ്പെടുന്ന വീടുകൾ അതേ വൃത്തിയില്ലാത്ത വൃത്തിരഹിതമായ എല്ലാ നജസുകളും പുരണ്ട വീടാണോ അവിടെ പിശാചല്ലാതെ റഹ്മത്തിന്റെ മലക്ക് വരൂല. നമ്മളുടെ ശരീരവും നമ്മുടെ വസ്ത്രവും വൃത്തിയില്ലാത്തതാണെങ്കിൽ അവിടേക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല. അതുകൊണ്ട് തന്നെ വീടിന്റെ അകത്തളകം നല്ല കഴുകി വൃത്തിയാക്കി റമദാനെ വേണ്ടി റഹ്മത്തിന്റെ മലക്കിനെ സ്വീകരിക്കുന്ന സ്വഭാവം നമ്മുടെ പൂർവീകർ ചെയ്തിരുന്നുവോ? പക്ഷേ പുതിയ തലമുറയിൽ അതെല്ലാം മറന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മമാരെ, വീടുകളൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിക്കോ. വീട് കഴുകുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കഴുകൽ നടക്കേണ്ട മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ഹൃദയമെന്ന് പറയുന്നത്. വീടിന് നനച്ചുകുളിയുള്ളത് പോലെ തന്നെ ഹൃദയത്തിനും നനച്ചുകുളി വേണം. ആ ഹൃദയത്തിലാണ് വലിയ മാരകമായ ജീവികളുള്ളത്. മലക്കുകൾ കയറാത്ത വീടിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നായ ഉള്ള വീട്ടിലേക്ക് മലക്ക് പ്രവേശിക്കൂല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ട് പറയുന്നത് കാണാ, മനസ്സിലാ മനസ്സിലേക്ക് റഹ്മത്തിന്റെ മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാകൂല. നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ നായയായ കിബറും ഹസദും റിയാഉം ഉണ്ടായാൽ, കിബറുള്ള മനസ്സാണോ ആ മനസ്സിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം വരൂല. ഹസദും റിയാഉം പരസ്പരം വലിയ പകയുമുള്ള മനസ്സാണോ ആ മനസ്സിൽ അല്ലാഹുവിന്റെ കാരുണ്യം പ്രവേശിക്കൂല. അതുകൊണ്ട് നമ്മുടെ മനസ്സ് റമദാനിന്റെ മുമ്പൊന്ന് നമ്മളൊന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട്. ആ കൽവിലുള്ള എല്ലാ പകയും വിദ്വേഷവും എല്ലാം ഒഴിവാക്കിക്കോ. അതിനൊരുപാട് മാർഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു മാർഗമാണ് കൽബ് സ്ഫുടം ചെയ്ത മഹത്തുക്കളുമായിട്ടൊരു സഹവാസം ഉണ്ടാവുക. കൽബിനെ ക്ലിയർ ആക്കി വെച്ച മഹാന്മാരായ ആളുകൾ ആ മഹത്തുക്കളുമായി നല്ല ആത്മബന്ധം പുലർത്താൻ കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ബന്ധം നമ്മുടെ പരിസരത്ത് കുറെ അഹ്ലു ബൈത്തിന്റെ മഖ്ബറയില്ലേ, ആ അഹ്ലു ബൈത്തിന്റെ മഖ്ബറയിലേക്ക് നമ്മൾ സിയാറത്തിന് പോയാൽ അവരുടെ സഹവാസം കൊണ്ട് നമ്മുടെ കൽബിന് വെളിച്ചം ലഭിക്കുന്നു. അവരെ തർബിയത്ത് കൊണ്ട് നമ്മുടെ കൽബ് ശുദ്ധിയാകുന്നു.
വേണ്ടുമെന്ന് റമദാനിന് വേണ്ടി ഒരുങ്ങണേ. നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ദുസ്വഭാവങ്ങളും എല്ലാ മാരകമായ ജീവികളും ഹൃദയത്തിൽ കയറിയിരിക്കാൻ പാടില്ല. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെന്ന ബോധത്തോടെ എന്നോട് ഇങ്ങോട്ട് വെറുപ്പ് കാണിച്ചവരോട് അങ്ങോട്ട് മാപ്പ് കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, സിൽമൻ ഖതഅക, നിങ്ങളോട് ബന്ധം മുറിച്ചുകൊണ്ട് മിണ്ടാത്തവരുണ്ട്, നിങ്ങളെ മനസ്സിൽ അവരോട് വെറുപ്പ് തോന്നുന്നുണ്ട് എങ്കിൽ റമദാനല്ലേ, ഒന്ന് പോയിട്ട് അവരോട് സലാം പറഞ്ഞോളൂ, അവരോട് സലാം പറയാ. എന്നിട്ടിതാ ഞാൻ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്, എന്റെ അടുത്ത് വന്ന അബദ്ധങ്ങളൊക്കെ മാപ്പ് ചെയ്യണം എന്ന് പറയാൻ കഴിയണം. അങ്ങനെ മനസ്സിനെ വിശാലമായി കൊണ്ടുവന്നാലല്ലാതെ റമദാനിൽ പകയും വിദ്വേഷവുമായി നമ്മൾ മുന്നോട്ട് പോയാൽ, എത്ര നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചാലും റമദാനിന്റെ ആത്മാവിൽ തൊടാൻ കഴിയില്ല. അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ്, റമദാനിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ ക്ലിയർ ചെയ്യണം. നമ്മള് സാമ്പത്തിക ഇടപാട് നടത്തുന്ന കുറേ ആളുകൾ ഉണ്ടാകും. ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് ഹജ്ജിന് പോകുമ്പോൾ മാത്രമാണ് കണക്കൊക്കെ തീരുമാനിക്കേണ്ടത്. അങ്ങനല്ല, ഹജ്ജ് പോലെ തന്നെ ഇസ്ലാമിന്റെ മറ്റൊരു റുക്കിനാണ് നോമ്പെന്ന് പറയുന്നത്. റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോ നമ്മളും പടച്ചവനും തമ്മിൽ ഒരുപാട് സമയം പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മളും പടച്ചവനും തമ്മിൽ ഒരുപാട് ഇടപാട് നടത്തുന്നുണ്ട് റമദാനിൽ മറ്റു മാസങ്ങൾ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ പടച്ചവനും നമ്മളും തമ്മിലുള്ള ഇടപാട് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ പടപ്പുകളും പടപ്പുകളും തമ്മിലുള്ള ഇടപാട് ക്ലിയർ ചെയ്യണേ. അതെങ്ങനെയാണ്? നമ്മൾ സാമ്പത്തിക ഇടപാട് നടത്തുന്ന ആളുകളോട് കൊടുക്കാൻ കഴിയുന്ന പണങ്ങളൊക്കെ കൊടുത്തു വീട്ടണം. കഴിയാത്ത പണമാണോ? നമ്മൾ അവന്റെ പൊരുത്തം വാങ്ങണം. ഞാൻ കുറച്ച് കടം വാങ്ങിയിട്ടുണ്ടല്ലോ, നിനക്ക് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ചെറിയ പ്രയാസത്തിലാണ്. ഇൻഷാല്ലാ റമദാൻ കഴിഞ്ഞിട്ട് തന്നാൽ മതിയല്ലോ. നമ്മൾ ഡേറ്റ് അപ്പുറത്താ പറഞ്ഞതെന്നാൽ പോലും അവന്റെ പൊരുത്തമൊന്ന് വാങ്ങുന്നത് നല്ലതാണ്. അതുപോലെ ഏതൊക്കെ ഇടപാട് നടത്തുന്ന കടക്കാരനുണ്ടോ, കച്ചവടക്കാരനുണ്ടോ, ആ വാങ്ങുന്ന കടയിൽ പോയിട്ട് അവനോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അവന്റെ പൊരുത്തം സ്വീകരിക്കണേ. ഇങ്ങനെ മാനസികമായി, സാമ്പത്തികമായി, ശാരീരികമായി, കുടുംബപരമായി എല്ലാ അർത്ഥത്തിലും ക്ലീൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ, ഒന്ന് പകൽ സമയം, മറ്റൊന്ന് രാത്രി സമയം. പകൽ സമയത്തുള്ള കാര്യമായിട്ട് അമല് അസ്സൗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ, ആരെങ്കിലും റമദാനിൽ നോമ്പനുഷ്ഠിച്ചു വിശ്വാസിയായി, അതുപോലെ പ്രതിഫല പ്രതീക്ഷയോടെ. നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കിയത് രാവിലെ ഇങ്ങനെ നിയ്യത്ത് വെക്കുന്ന സമയത്ത് ഒരു ബോധം ഉണ്ടാവും, പിന്നെ വൈകുന്നേരം നോമ്പ് തറക്കുമ്പോഴാ നോമ്പാന്നുള്ള ബോധം ഉണ്ടാവുക. നിസ്കാരത്തെ പോലെ തന്നെയുള്ള ഒരു ഇബാദത്താണ് നോമ്പ്. നിസ്കാരത്തിൽ നോക്കൂ നിങ്ങൾ, നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ആ തക്ബീർ ചൊല്ലിയത് മുതൽ സലാം വീട്ടുന്നത് വരെ നമ്മൾ നിസ്കാരത്തിലാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൽ ഒരു ചെറിയ അനക്കം പോലും നിസ്കാരത്തിനെ ബാത്തിലാക്കുന്നത് പോലെ നോമ്പിനെയും ആത്മീയമായിട്ട് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ യഥാർത്ഥ നോമ്പാവുന്ന എപ്പോഴാണെന്നറിയോ? നമ്മളുടെ എല്ലാ അവയവങ്ങളും നോമ്പിൽ പങ്കെടുക്കണേ.
നമ്മൾ ഭക്ഷണം കഴിക്കാതെ നിയ്യത്ത് ചെയ്താൽ മതി. റമദാനിന്റെ എല്ലാ രാത്രികളിലും നിയ്യത്ത് ചെയ്ത് പകൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അവൻ നോമ്പ് നോറ്റു എന്ന് പറയാം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞില്ലേ, അസ്സൗമുലീ നോമ്പെനിക്കുള്ളതാണ് കേട്ടോ, ബാക്കിയുള്ള ഇബാദത്തൊക്കെ അല്ലാഹുക്ക് തന്നെ അല്ലേ, പിന്നെ എന്തു പറ്റി അസ്സൗമുലീ. അതിന്റെ അർത്ഥം നോമ്പ് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ആത്മബന്ധമാണ്. നിങ്ങൾ നോമ്പ് നോറ്റത് വേറെ ഒരാൾക്കും മനസ്സിലാക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഭാര്യക്ക് പോലും നിങ്ങളുടെ നോമ്പിനെ കുറിച്ച് പറയാൻ കഴിയില്ല. അത്രയും രഹസ്യമായ അമലായതുകൊണ്ട് ആ അമലിന്റെ ക്വാളിറ്റി അനുസരിച്ചുകൊണ്ടാണ് അവന് ഞാൻ പ്രതിഫലം നൽകുന്നത്. ഒരാൾ നോമ്പ് നോറ്റ് ഭക്ഷണം ഒഴിവാക്കി, പക്ഷേ അവന്റെ കണ്ണിലേക്ക് ഒരുപാട് ഹറാം വന്നിട്ടുണ്ട്, അവന്റെ കാത് ഹറാമുള്ളടത്ത് പോയി കേട്ടിട്ടുണ്ട്, അവന്റെ നാവ് ഹറാം തന്നെയാണ് സംസാരം സുബ്ഹാനല്ലാഹ്, അവന്റെ പട്ടിണി അല്ലാഹുവിന് ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക, ഒറ്റ മാസമല്ലേ ഉള്ളൂ, ഞാൻ എന്റെ മൊബൈൽ ഫോൺ തൽക്കാലത്തേക്കൊന്ന്, അനാവശ്യമായ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഞാൻ അവസാനിപ്പിക്കട്ടെ റമദാനിനു വേണ്ടി. ഞാൻ എന്റെ റമദാനിനു വേണ്ടി എന്റെ എല്ലാ സമയത്തുമുള്ള കൂട്ടുകെട്ടുകൾ തൽക്കാലമൊന്ന് നിർത്തിവെക്കട്ടെ. എല്ലാ ദിവസവും അങ്ങാടിയിൽ പോയിരിക്കുന്ന സ്വഭാവമാണോ, റമദാനിൽ അങ്ങാടിയോടൊന്ന് നിങ്ങൾ സലാം പറഞ്ഞോളൂ. എല്ലാ ദിവസവും വാട്സപ്പിലും ഫേസ്ബുക്കിലും നോക്കിയിട്ട് വീട്ടിലിരിക്കുന്ന സഹോദരിയാണോ, റമദാനിൽ അതൊന്ന് മാറ്റിവെച്ചോളൂ. എന്നിട്ട് നമ്മൾക്ക് ഉറപ്പ് പറയാൻ കഴിയണം, അൽഹംദുലില്ലാഹ് ഇന്ന് ആദ്യത്തെ നോമ്പാണ്, എന്റെ കണ്ണുകൊണ്ട് ഖുർആനിലേക്കല്ലാതെ ഞാൻ ഇന്ന് നോക്കിയിട്ടില്ല, എന്റെ കണ്ണുകൊണ്ട് ഹറാമിലേക്ക് ഞാൻ നോക്കിയിട്ടില്ല. അൽഹംദുലില്ലാഹ് ഇന്നത്തെ ദിവസം എന്റെ കാത് ഒരു ഗീബത്തും കേട്ടിട്ടില്ല എന്ന് ഗ്യാരണ്ടിയോടെ നോമ്പ് തുറക്കുന്ന സമയത്ത് പടച്ചവനെ, ഞാൻ ഇന്ന് നോമ്പ് നോറ്റു, ഈ നോമ്പ് ദാ അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ഖിക അഫ്തർതു, ഞാൻ ഇതാ തുറക്കുകയാണ്. ഒരൊറ്റ അഭിമാനമുണ്ട് പടച്ചവനെ, ഇന്നത്തെ ദിവസം ഞാൻ ഒരു ഹറാം കണ്ടിട്ടില്ല, ഞാനൊരു ഹറാം കേട്ടിട്ടില്ല, എന്റെ കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നിട്ടില്ല. ഇന്നത്തെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്ന് നമുക്ക് പറയാൻ കഴിയണം, നമ്മൾ ശ്രദ്ധിച്ചാൽ നടക്കും. നമ്മളുടെ അശ്രദ്ധയാണ് ഗഫലത്ത്, അശ്രദ്ധയിൽ നമ്മൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് കുറെ ഹറാമ് നമുക്ക് പിടിച്ചിക്കാൻ കഴിയുന്നത് പോലെ നോമ്പ് കാലത്തെ നമ്മൾ നന്മയിലായിട്ട് എൻഗേജ് ചെയ്യുക. നോമ്പ് കാലത്ത് രാവിലെ അത്താഴത്തിന്റെ സമയം, അത്താഴത്തിന്റെ സമയം വളരെ പ്രധാനപ്പെട്ട സമയ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അത്താഴ സമയത്തുള്ള ഇസ്തിഗ്ഫാറിന് വലിയ പുണ്യമുണ്ട്. ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ ബാപ്പമാരോട് ഓർമ്മപ്പെടുത്താണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ, നിങ്ങൾക്ക് പ്രതിസന്ധിയിൽ ഹിമ്മത്ത് ആവശ്യമുണ്ടോ, വബിൽ അസ്ഹാർ, അത്താഴ സമയത്ത് അല്ലാഹുവിന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന സ്വഭാവം റമദാൻ മാസത്തിൽ എല്ലാവർക്കും നടക്കും. അത്താഴത്തിന് എഴുന്നേറ്റ് കൈകാലുകളൊക്കെ കഴുകി മുഖം കഴുകുമെന്ന് വുദുവെടുത്ത് രണ്ടറക്കായത്ത് തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ ശേഷം ഒരൽപ്പം അസ്തഗ്ഫിറുല്ലാഹിൽ അലീം ഇന്നഹു കാന ഗഫാറ, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം ഇന്നഹു കാന ഗഫാറ എന്ന ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട്
റമദാനിന്റെ 30 അത്താഴ സമയങ്ങളെ ധന്യമാക്കിക്കോ. ജീവിതം തുടങ്ങുന്നത് തന്നെ സുബ്ഹാനല്ലാഹ് ഇസ്തിഗ്ഫാറോട് കൂടിയാണ്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റുകളോ ഖുർആനിലോ ശുഗലായിക്കോ. ഒരല്പസമയം വിശ്രമിച്ചതിന്റെ ശേഷം സാധാരണ ജോലിയെടുത്തോ. പക്ഷേ ഓരോ നിമിഷത്തിലും സ്വന്തം മനസ്സിനോട് പറയണം, ഓഹോ മനുഷ്യ, നീ സാധാരണ കാലത്തുള്ള മനുഷ്യനല്ല, നോമ്പുകാരനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാവ് ദിക്ര കൊണ്ട് ചലിപ്പിക്കണം. ഉമ്മമാരെ, നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണോ? ഒരു ലക്ഷം തവണ ലാ ഇലാഹ ഇല്ലല്ലാ, ഒരു ലക്ഷം തവണ ലാ ഇലാഹ ഇല്ലല്ലാ ഒരാൾ തെറ്റില്ലാതെ ചൊല്ലിയാൽ അവന്റെ ശരീരം നരകം തൊടൂല. റമദാനിലെ ഉമ്മമാർക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്താണെങ്കിൽ അത് ചൊല്ലി തീർക്കാൻ ഒരു പ്രയാസവുമില്ല. ശരിക്കൊന്ന് മനസ്സ് വച്ചാൽ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് അനാവശ്യമായി ചെലവഴിക്കുന്നതിന് പകരം ഒന്ന് നല്ല വൃത്തിയായി തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തഹ്ലീലും സ്വലാത്തുകളും വർദ്ധിപ്പിച്ചോളൂ. റമദാനിലെ ഒരു നിമിഷവും പാഴാക്കപ്പെടാതെ നമ്മൾക്ക് റബ്ബിന്റെ മുന്നിലേക്ക് പോകാം. അതുകൊണ്ട് റമദാനിലെ നോമ്പ് അതൊരു വലിയ അമലായി കാണണം. അതിങ്ങനെ ഒരു നോർമൽ രാത്രി നെയ്യത്തെക്കുന്നു, നേരം മുതൽ അങ്ങനെ പോകുന്നു, അതല്ല. പടച്ചവനെ, ഞാൻ നിസ്കാരത്തിലാണെന്ന് ചിന്തിക്കുന്നത് പോലെ ഞാൻ നോമ്പിലാണ്, ഞാൻ നോമ്പരട്ടിക്കാണ്, അതുകൊണ്ടല്ലോ എന്നിങ്ങനെ മനസ്സിൽ ഇടക്കിടക്ക് ബോധമുണ്ടായാൽ നമ്മുടെ കണ്ണ് ഹറാമിലേക്ക് പോകുമ്പോൾ താഴ്ത്തപ്പെടുന്നു. പരമാവധി ഹറാമുള്ള സദസ്സിലേക്ക് പോവാതെ ശ്രദ്ധിക്കലാണ് ബുദ്ധി. പ്രത്യേകിച്ച് പുരുഷന്മാരെ, റമദാനിൽ ആവശ്യമുള്ള വസ്തുക്കളൊക്കെ നേരത്തെ തന്നെ വീട്ടിൽ വാങ്ങിവെച്ചോളൂ. ഉമ്മമാരെ, പർച്ചേസ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ റമദാനിന്റെ മുമ്പ് തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചോളൂ. റമദാനിൽ അങ്ങാടികളിൽ തെണ്ടുന്ന സ്വഭാവോ നിങ്ങൾ ചെയ്ത അമലുകൾ മുഴുവനും നശിപ്പിക്കുന്ന നാറാണത്തു ഭ്രാന്തന്റെ പ്രവർത്തനമാണ്. നാറാണത്തു ഭ്രാന്തൻ രാവിലെ തന്നെ ഒരു വലിയ കല്ല് പർവ്വതത്തിന്റെ മുകളിലേക്ക് അങ്ങനെ കഷ്ടപ്പെട്ട് ഉരുട്ടി 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 കൊണ്ടുപോയി പർവ്വതത്തിന്റെ മുകളിൽ എത്തിക്കും. വൈകുന്നേരം ആകുമ്പോൾ താഴോട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കും. ഇതുപോലെ റമദാനിൽ ചെയ്തു കൂട്ടുന്ന അമലുകൾ അങ്ങാടിയിൽ ഒറ്റ പോക്ക് കൊണ്ട് നശിപ്പിച്ചു കളയുന്ന സഹോദരിമാർ, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇപ്പോഴേ തീരുമാനമെടുക്കുക, റമദാനായാൽ ഒരു നിമിഷം പോലും അങ്ങാടി, ഇപ്പൊ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്, ഒരു ചെറിയ കോൾ ചെയ്താൽ വസ്തുക്കൾ വീട്ടിലെത്തിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ആവശ്യമുള്ള വിഭവങ്ങളൊക്കെ നേരത്തെ വാങ്ങി സൂക്ഷിക്കുക. അങ്ങാടിയിലേക്ക് റമദാനിൽ ഞാൻ പോവുകയില്ല എന്ന് തീർച്ചപ്പെടുത്തുക. അതുപോലെ തന്നെ ഹറാമിന്റെ സംസാരം നടക്കുന്ന മജ്ലിസി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു റമദാൻ. ആ രൂപത്തിലുള്ള ഒരു മജ്ലിസും ഒരു വീഡിയോകളും കാണാതെ പരിപൂർണമായി അതിൽ നിന്ന് രാജിയായിക്കോ. ഇനി നോക്കൂ, റമദാനിന്റെ രണ്ടാമത്തെ ഭാഗം രാത്രിയാണ്. പകല് നോമ്പ് നോറ്റാൽ രാത്രിയിലെ പണിയെന്താ? മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ്, റമദാനിൽ ആരെങ്കിലും നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ. ഖിയാമ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു ശരാശരി സാധാരണ മുസ്ലിം, ഒരു സാധാരണ മുസ്ലിം റമദാനിൽ 35-ലധികം റക്അത്ത് രാത്രിയിൽ നിസ്കരിച്ചു. 20 റക്അത്ത് തറാവീഹും അതുപോലെ മഗ്രിബും ഇശാവും സുബ്ഹിയും അതിന്റെ സുന്നത്തുകളും അടക്കം 35. നമ്മളെ പോലത്തെ ഇതുപോലത്തെ ദീനീ സ്ഥാപനങ്ങളുടെ നടുവിൽ താമസിക്കുന്നവര് 60 റക്അത്തെങ്കിലും നിസ്കരിക്കണം. അത് ക്വാളിറ്റിയുള്ള നിസ്കാരം വേണം, ക്വാണ്ടിറ്റിയുള്ള നിസ്കാരം വേണം, എണ്ണവും കൂടണം, വണ്ണവും കൂടണം.
തറാവീഹ് നിസ്കാരം 20 ഉള്ളതുപോലെ തന്നെ മറ്റൊരു നിസ്കാരം 20 ഉണ്ട് രാത്രിയിൽ സ്വലാത്തുൽ അവ്വാബി ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം സുബ്ഹാനല്ലാഹ് വലിയ മഹത്വമുള്ള സമയ അല്ലാഹുവിന്റെ ഔലിയാഇ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയത്തിൽ ഒരക്ഷരം ദുനിയാവ് സംസാരിക്കൂല ത്രയോ മഹാന്മാരുണ്ട് ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയത്തിൽ ഒരക്ഷരം മിണ്ടൂല സുബ്ഹാനല്ലാഹ് നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന വലിയൊരു ദുരന്തം നമ്മുടെ ചെറുപ്പക്കാരൊക്കെ പഴയ കാലത്ത് ഫുട്ബോൾ കളിച്ചിരുന്നത് 4:30 മണി മുതൽ 6 മണി വരെ ഇപ്പോൾ കളി തുടങ്ങുന്നത് മഗ്രിബിന്റെ തൊട്ടു മുമ്പാ ഞാനിപ്പോൾ ഈ പൂനൂർ ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ ടർഫ് ഗ്രൗണ്ടിൽ സജീവമായി മഗ്രിബിന്റെ വാങ്ക് വിളിച്ചിട്ടും ചെറുപ്പക്കാരൊന്നും ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ ഈ സമയത്തെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ അടയാളമാണ് റമളാൻ ആകുമ്പോൾ അശ്രദ്ധമായി ഉമ്മമാരോട് പറയാ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കേണ്ട കാലം അല്ല റമളാൻ ഏതെങ്കിലുമൊക്കെ ഒരു അതിഥി വരുമ്പോൾ ഒരല്പം വിഭവമൊക്കെ ഉണ്ടാക്ക പക്ഷേ എല്ലാ ദിവസവും ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി റമളാൻ ഒരു ഭക്ഷണത്തിന്റെ മാസമാക്കിയാൽ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ മുന്നിൽ ചോദ്യം വരും റമളാൻ ആവശ്യത്തിനുള്ള വിഭവം ഉണ്ടാക്കി ലളിതമായിട്ട് മുന്നോട്ട് പോവുകയാ വേണ്ടത് അറിയുമോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കാനിരിക്കുമ്പോഴതാ മകൻ ഭക്ഷണത്തിന്റെ തളിക കൊണ്ടുപോയി വെച്ചു ആ ഭക്ഷണ തളികയിലേക്ക് നോക്കുമ്പോ വിഭവ സമൃദ്ധമായ രണ്ട് ഐറ്റം ഭക്ഷണങ്ങളുണ്ട് രണ്ട് ഐറ്റം കറികളുണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ് യാ ബുനയ്യാ ഓ പ്രിയപ്പെട്ട മോനെ മക്കയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ വരുമ്പോ റസൂലുള്ളാനെ സ്വീകരിക്കാൻ മദീനക്കാർ ഒരുങ്ങിയത് ചരിത്രമല്ലേ അവരെ ഒരുക്കി തയ്യാറാക്കിയ മദീന യൂണിറ്റിലുള്ള സജീവ പ്രവർത്തകനായി മക്കയിൽ നിന്ന് വന്ന സമ്പന്നനായ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള മിസ്ഹബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മഹാനവർകൾ എന്നെക്കാള് വലിയ മഹാനല്ല മോനെ മിസ്ഹബ് തങ്ങൾ വലിയ സമ്പന്ന കുടുംബത്തിൽ പറന്ന ആളല്ലേ മിസ്ഹബ് തങ്ങൾ വഫാത്തായപ്പോൾ മിസ്ഹബ് തങ്ങളുടെ മയ്യത്ത് കഫൻ ചെയ്യുന്ന സമയത്ത് തലമറച്ചപ്പോൾ ബദത്തിരിജില രണ്ട് കാലും പുറത്തായിരുന്നു രണ്ട് കാലും എല്ലാം മറച്ചപ്പോൾ തല പുറത്തായിരുന്നു മോനെ നമ്മൾക്ക് അല്ലാഹു ദുനിയാവിൽ തന്നെ സമ്പത്ത് തന്നതാണോ എന്നിങ്ങനെ ചോദിച്ചിട്ടതാ ഫബക അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ അങ്ങ് കരയാൻ തുടങ്ങി കരഞ്ഞിട്ടോ ഭക്ഷണം ഒഴിവാക്കി കളഞ്ഞു ഭക്ഷണം ഒഴിവാക്കി എന്നിട്ട് എഴുന്നേറ്റ് പോയി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് റമദാനിൽ ഒരുപാട് ഭക്ഷണമേള നടക്കേണ്ട കാലല്ല ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുക ആവശ്യത്തിന് മാത്രം അടുക്കളയിൽ സമയം ചെലവഴിക്കുക അനാവശ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് കാണുന്ന എല്ലാ വിഭവങ്ങളും റമദാനിലെ പവിത്രമായ സമയത്ത് ഉണ്ടാക്കിയിട്ട് സമയം നഷ്ടപ്പെടുത്ത സമയം അമൂല്യമാണ് അത് തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് റമദാനിലെ ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം ഏറ്റവും പവിത്രമായതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയം കഴിഞ്ഞാൽ വേഗം മഗ്രിബ് ജമാഅത്തായി നിസ്കരിക്കണം വീടുകളിലൊക്കെ മഗ്രിബിന്റെ ജമാഅത്ത് സംഘടിപ്പിക്കണേ ഉമ്മമാരെ ആണുങ്ങളെ പെണ്ണുങ്ങളീ ബാക്കിലിമാ ജമാഅത്തായി നിസ്കരിക്കുക ഇല്ലെങ്കിൽ ഉമ്മമാര് തന്നെ ഇമാമ് നിന്ന് മക്കളൊക്കെ മഅമൂമാവട്ടെ അങ്ങനെ മഗ്രിബ് ജമാഅത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും സംസാരിക്കാതെ സ്വലാത്തുൽ അവ്വാബി അവ്വാബി നിസ്കാരം നിർവഹിക്കുക 20 കഴിയുന്നവർക്ക് അത് കഴിയും ഇല്ലാത്തവർ 4 എങ്കിലും
ആ നിസ്കാരം ഒന്ന് ദൈർഘ്യമുള്ള നിസ്കാരമാക്കുക. നമ്മൾ സാധാരണ നിസ്കരിക്കുന്ന നിസ്കാരം പോലെയല്ല, ആ നിസ്കാരത്തിൽ കുറച്ചധികം ദീർഘമുള്ള സൂറത്ത് ഓതുക. അറിയോ നിങ്ങൾക്ക് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു സ്വഹാബികൾ പ്രഗൽഭനാണ്, മദീന പള്ളിയിൽ തറാവീഹിന് ഇമാം എന്ന വലിയ സ്വഹാബിയാണ്, മദീന പള്ളിയിൽ വിളക്ക് കത്തിച്ച സ്വഹാബിയാണ് ആദ്യമായിട്ട്. ആ സ്വഹാബി ഒരു റക്അത്തിൽ ഖുർആനിന്റെ വലിയൊരു ഭാഗം ഓതിയിട്ട് നിസ്കരിച്ചു എന്ന് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു റക്അത്തിൽ അൽ ബഖറയും ആൽ ഇംറാനും സൂറത്തു നിസാ ഓതി. നമ്മൾക്ക് അവിടെ ഒന്നും പോകാൻ കഴിയില്ല. എന്നാൽ ഒരു റക്അത്തിൽ നമ്മൾ ഓതേണ്ടത് സൂറത്തു യാസീൻ, നമ്മൾക്കൊക്കെ കാണാതെ അറിയുന്ന സൂറത്താണ്. അതുകൊണ്ട് സൂറത്തു യാസീൻ ഓതിയിട്ടൊന്ന് രണ്ട് റക്അത്ത് നിസ്കരിക്കൂ മുഅ്മിനീകളെ. സൂറത്തു തബാറക്ക അറിയുന്നവരോ അതോടട്ടെ. എന്നിട്ടൊരൽപ്പം ദൈർഘ്യമുള്ള 20 മിനിറ്റ് ദൈർഘ്യമുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് സുബ്ഹാനല്ലാഹ്. നാളെ മഹ്ശറിൽ ചെല്ലുമ്പോ പഠിച്ചവനെ ഹബീബായ തങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനിതാ രണ്ട് റക്അത്ത് യാസീൻ ഓതി നിസ്കരിച്ചു അല്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് റമദാനിലെ രാത്രിയിലെ നിസ്കാരത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതാണ് തറാവീഹെങ്കിൽ അതിന്റെ വണ്ണം വർദ്ധിപ്പിച്ച് അവ്വാബി നിസ്കരിക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്താഴ സമയത്ത് എഴുന്നേൽക്കണേ, അത്താഴ സമയത്ത് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങി അത്താഴം കഴിക്കാതിരിക്കുന്നത് വലിയ അപകടമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തസഹറൂ, നിങ്ങൾ അത്താഴം കഴിക്കണം. ഫ ഇന്ന ഫിസ് സുഹൂരില ബറക, അത്താഴത്തിൽ വലിയ ബറക്കത്തുണ്ട്. ചില ആളുകളൊക്കെ പറയും ഞാൻ അത്താഴം കഴിക്കാറില്ല, ഞാൻ അങ്ങനെ നോമ്പോൽക്കല്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത് ജൂതന്മാരുടെ സ്വഭാവമാണ്. അത്താഴം കഴിക്കാതെ നോമ്പ് നോൽക്കുന്നത് ജൂതന്മാരുടെ സ്വഭാവ. അതുകൊണ്ട് ആ സ്വഭാവം നല്ല സ്വഭാവമല്ല, ദുസ്വഭാവമാണ്. അത് ഉപേക്ഷിക്കണം. അത്താഴത്തിന് എന്താ ഉപയോഗിക്കേണ്ടത്? അത്താഴത്തിന് ഏറ്റവും നല്ല ഭക്ഷണം ഈത്തപ്പഴമാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം ഉപയോഗിക്കും, അത്താഴ സമയത്ത് മൈസൂർ പായ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മുടെ നാട്ടിലേതോ മൈസൂർ പായ കച്ചവടക്കാരേതോ അരീസ് കണ്ടെത്തിയതാ എനിക്ക് തോന്നുന്നത്. ഈത്തപ്പഴത്തിന്റെ അതീതുള്ളത് പോലെ മൈസൂർ പഴം കഴിച്ചാൽ അതുകൊണ്ട് വലിയ പുണ്യുണ്ട് എന്ന് ആരോ പറഞ്ഞു പഠിപ്പിച്ചതാ. പക്ഷെ അത് നല്ലതാണ്. നമ്മുടെ നാട്ടിലെ ഭക്ഷണക്രമ പ്രകാരം നല്ല മീൻകറിയും ചോറൊക്കെ കൂട്ടി തിന്നു കഴിഞ്ഞാൽ രാവിലെ 9 മണിയാകുമ്പോൾ ഉപ്പരിങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോരും, ഞാൻ അവിടെ ഉണ്ട് തന്നിട്ട്. അതന്ന് അവിടെ ലോക്ക് ചെയ്യാൻ നല്ലതാണ് ഈ മൈസൂർ പഴം കുഴച്ച് ഭക്ഷണം കഴിക്കുക. പഴയ കാലത്തെ നല്ല ഉമ്മമാരി അവർ കൂടുതൽ ഖുർആനോതും, അവർക്ക് ആരോഗ്യത്തിന് വലിയ ഗുണം. അല്ലാഹു നമ്മുടെ ഉപ്പാപ്പമാർ ഉമ്മാമ്മമാരെ കബർ സന്തോഷിക്കുമാറാകട്ടെ. അവരൊക്കെ വലിയ മൂല്യത്തോടെ കണ്ടത്. അതിന്റെ കൂടെ ഈത്തപ്പഴം കൂടി കഴിക്കണം, സുന്നത്തായ ഈത്തപ്പഴം. അങ്ങനെ അത്താഴ സമയത്ത് നമ്മൾ എഴുന്നേറ്റാൽ തഹജ്ജുദ് നിസ്കാരം, അവിടെയും ഉണ്ടൊരു നിസ്കാരം തഹജ്ജുദ് നിസ്കാരം, റമദാനിൽ എല്ലാവർക്കും കഴിയും. അതുകൊണ്ട് റമദാനിലെ രാത്രിയെ സാധാരണ രാത്രി പോലെ ഉറങ്ങിത്തീർക്കുന്നതിന് പകരം കുറച്ചുകൂടി ജീവൻ നൽകണം. ഉറക്കം കുറക്ക. സാധാരണ രാത്രിയിൽ നമ്മൾ 7 മണിക്കൂർ ഉറങ്ങേണ്ടവരാ, ഉറങ്ങുകയും വേണം. പക്ഷേ റമദാനാകുമ്പോൾ 7-നെ നമ്മളൊന്ന് 4-ലേക്ക് ചുരുക്കുക. ബാക്കിയുള്ള കുറച്ചുകൂടി സമയമൊക്കെ ഇബാദത്തുമായി റമദാനിലെ രാവുകളെ ധന്യമാക്കൂ. അപ്പൊ റമദാനിലെ പകല് നോമ്പ്, ആ നോമ്പ് പവിത്രമായ രൂപത്തിൽ നടപ്പിലാക്കുക. രാത്രിയിൽ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക. ഇതാണ് റമദാനിന്റെ ഒരു സ്ട്രക്ചർ. മറ്റൊരു കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. റമദാനിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, റമദാനിലെ ആദ്യ 10, 2-ാമത്തെ 10, 3-ാമത്തെ ഇങ്ങനെ 3 10. ഇത് നിങ്ങളൊന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യത്തെ 10 ആകെ 240 മണിക്കൂർ. 10 ദിവസം എന്നൊക്കെ കേട്ട കുറെ തോന്നും. 240 മണിക്കൂറിൽ എത്ര സമയം നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ പടച്ചവനെ എനിക്ക് നീ കരുണ ചൊരിയണേ അല്ലാ, എത്ര സമയം നമ്മൾ ചൊല്ലുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട വിഷയ 240 മണിക്കൂർ കിട്ടിയിട്ട് എത്ര മണിക്കൂർ അല്ലാഹുവിനോട് കാരുണ്യം. നോക്കൂ നിങ്ങൾ, 365 ദിവസത്തിൽ ഒരു 10 ദിവസം അല്ല തന്നതാ. നിങ്ങൾ റഹ്മത്ത് വേണ്ടത് ചോദിച്ചോളൂ, ഞാൻ തരാൻ റെഡിയാ.
അല്ലാഹുവിന്റെ റഹ്മത്ത് ഇല്ലാതെ നമുക്ക് എന്തുണ്ടായിട്ട് കാര്യമില്ല. കുറേ പണമുണ്ട്, അല്ലാഹുവിന്റെ കാരുണ്യമില്ല, രക്ഷപ്പെടൂല. കുറേ മക്കളുണ്ട്, സുബ്ഹാനല്ലാഹ്, മക്കളെ കൊണ്ട് ദുരന്തം പിടിച്ചൊരു കാലമായി കാലം. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ സമ്പത്ത് കൊണ്ട് ദുരിതം പിടിക്കുന്ന കാലം, റഹ്മത്തില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ സൂറത്തുൽ കഹ്ഫിന്റെ പ്രമേയം, ഏഴ് യുവാക്കളെ പിടിച്ചിട്ട് ഗുഹയിലകപ്പെടുത്തി, ഗുഹയിലകപ്പെട്ടു അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. ആ ഏഴ് യുവാക്കളും ഗുഹയിൽ താമസിക്കാൻ രാജാവിനോടുള്ള പ്രതിഷേധം കാരണം ആ ഗുഹയിൽ വെച്ചുകൊണ്ട് അവരെ നടത്തിയ ദുആ, പടച്ചനെ ഞങ്ങളെ ദുആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നല്ല, റബ്ബന ആതിന മില്ലദുൽക റഹ്മ, പടച്ചോനെ ഞങ്ങൾക്ക് നീ റഹ്മത്ത് കൊണ്ടാ. അല്ലാന്റെ റഹ്മത്ത് കിട്ടിയ പിന്നെ ഇവിടെ ദുനിയാവിൽ ആരെന്ത് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാന്റെ റഹ്മത്തില്ലേ ഇവിടത്തെ ആളുകൾ എന്ത് കൊടുത്താലും അതുകൊണ്ടൊന്നും ഉപകാരപ്പെടൂല. ഈ ഏഴ് യുവാക്കൾ ഗുഹയിൽ 300 ചില്ലാനം വർഷം താമസിച്ചു, കിടന്നുറങ്ങി, ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും പുറലേറ്റില്ല. അവരെ എഴുന്നേറ്റിട്ട് ഒരാൾ പറഞ്ഞു, നമ്മൾ കുറെ ആയി ഉറങ്ങിയിട്ട്. ഇല്ലല്ലോ, നമ്മൾ രാവിലെ ഉറങ്ങിയല്ലോ, ഇപ്പൊ വൈകുന്നേരം നീച്ചല്ലോ. വേറൊരാൾ പറഞ്ഞല്ലോ, 2 ദിവസമായി നമ്മൾ ഉറങ്ങിയിട്ട്. ഒരാൾ ഒരാഴ്ചയായി. 300 ചില്ലാനം വർഷം അവർ ഉറങ്ങിയിട്ട് വളരെ കുറഞ്ഞ സമയം ഉറങ്ങിയതുപോലെ അനുഭവപ്പെടുക. അത്രയും വലിയ മഹത്വമുള്ള, അത്രയും വലിയ പവിത്രതയുള്ള, സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന കഥയാണ് സൂറത്തുൽ കഹ്ഫ്. അവര് അല്ലാഹുവിനോട് ചോദിച്ചത് റബ്ബന ആതിന മില്ലദുൻക റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്ത. അതുകൊണ്ട് റമദാനിലെ ആദ്യത്തെ 240 മണിക്കൂർ നമ്മൾക്ക് ജീവിതത്തിൽ റഹ്മത്ത് വേണം, കുടുംബത്തിൽ റഹ്മത്ത് വേണം, ഭാര്യ മക്കളിൽ റഹ്മത്ത് വേണം, നമ്മളുടെ മരണസമയത്ത് അള്ളാഹിന്റെ റഹ്മത്ത് വേണം, ഖബറിൽ വേണം, മഹ്ഷറിൽ വേണം, ഹിസാബിന്റെ സമയത്തും മീസാനിലും എല്ലായിടത്തും റഹ്മത്ത് വേണം. അതുകൊണ്ട് എല്ലാ ദിവസവും അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കുക. ഇതുപോലെ തന്നെയാണ് മഗ്ഫിറത്ത് പറയേണ്ട ആവശ്യമില്ല. ഇത്തത് ഈ 340 മണിക്കൂറിലെയും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി പടച്ചവനോടൊന്ന് ചോദിക്കാം. അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവനാണ് വിശ്വാസി. അങ്ങനത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റഹ്മത്തിന്റെ 240 മണിക്കൂർ വിട പറയുന്ന ദിവസോ അവിടെ ഒന്നാമത്തെ 10-നൊരു യാത്രയപ്പ് കൊടുക്കേണ്ടതാ. ഇനി ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളെ, റമദാൻ മാസത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ പോകുമ്പോ അവിടെ നമ്മൾക്ക് അഫുവിന്റെ അള്ളാഹനോട് മാപ്പ് ചോദിക്കാണ്. പക്ഷേ നമ്മുടെ മനസ്സ് എത്രത്തോളം മാപ്പ് കൊടുക്കാൻ കഴിയുന്ന മനസ്സാണ്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, പടച്ചവനെ എനിക്ക് നീ മാപ്പ് നൽകണേ. ഇത് പറയണമെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും മാപ്പ് കൊടുത്തിട്ടുണ്ടോ? നമ്മൾ മാപ്പ് കൊടുക്കുന്ന ശീലമുണ്ടായവരാണോ? ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ റമദാനിന്റെ അവസാന ഘട്ടങ്ങൾ, ആ ഘട്ടങ്ങളെ കൂടുതൽ ആരാധനയിൽ കെട്ടിവെക്കണേ. അവസാന 10-ൽ എത്തുമ്പോ അരയുടുപ്പൊന്ന് മുറുക്കി ഉടുക്കാറുണ്ട്. അഥവാ ആ സമയം പോലും നഷ്ടപ്പെടാതെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോവാതെ സമയത്തിന്റെ വില തിരിച്ചറിയണേ. അതുപോലെ തന്നെ പ്രധാനമാണ് റമദാനിലുള്ള സ്വദഖ. അർഹതപ്പെട്ട ആളുകളിലേക്ക് നമ്മളെ സ്വദഖ എത്തിക്കുന്നതും നമ്മളുമായി ചോദിച്ചിന്റെ അടുത്തവർക്ക് സ്വദഖ ചെയ്യൽ. നമ്മുടെ വീട്ടിൽ നല്ല വിഭവ സമൃദ്ധമായ ഇഫ്താറുണ്ട്, അടുത്ത വീട്ടുകാരൻ വളരെ സാധുവാണ്, ഈ വീട്ടിലുണ്ടാക്കിയ നല്ല മാംസത്തിന്റെ കറിയെടുത്തിട്ടൊരു ഭാഗം അടുത്ത വീട്ടിലുള്ള പാവപ്പെട്ടവന്റെ കുടുംബത്തിലേക്ക് കൊടുത്താൽ ആ മക്കൾ ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ സന്തോഷം കൊണ്ട് അൽഹംദുലില്ലാഹ്, നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കൽ പുണ്യമാണ്,
അത് നല്ല ഭക്ഷണം കൊടുത്തിട്ട് നോമ്പ് തുറപ്പിക്കുന്ന ഈത്തപ്പഴം കൊടുക്കുന്നത് പോലെ നോമ്പുകാരനെ ഭക്ഷണം കഴിപ്പിക്കലും പ്രത്യേകം പുണ്യമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഷാബാനിൽ അവസാന വെള്ളിയാഴ്ച നടത്തിയ പ്രഭാഷണം സൽമാൻ അൽ ഫാരിസി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, നിങ്ങളൊരു ഈത്തപ്പഴം കൊടുത്തിട്ടാണോ, അതല്ല ഒരു അല്പം പാല് കൊടുത്തിട്ടാണോ, വെള്ളം കൊടുത്തിട്ടാണോ നോമ്പ് തുറപ്പിക്കാനും ഭക്ഷണം കഴിപ്പിക്കാനും ശ്രമിക്കണേ. നോമ്പുകാർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കൽ പുണ്യമാണ്. നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കൽ അതുപോലെ തന്നെ സദഖ ചെയ്യുന്നത്. റമദാനിൽ എന്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുള്ള സദഖയല്ല, ഇപ്പോൾ തന്നെ തീരുമാനമെടുക്ക ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യത്തെ റമദാനിൽ ഒരു 10,000 രൂപയെങ്കിലും എനിക്ക് സദഖ ചെയ്യണം. രാവിലെ പള്ളിയിലേക്ക് വരുമ്പോ പോക്കറ്റിൽ പണം കരുതണം, ഇൻഷാ അല്ലാഹ് പള്ളിയിൽ ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണം. അതല്ലാതെ പള്ളിയിൽ നിന്ന് ഉസ്താദ് ഇങ്ങനെ എഴുന്നേറ്റ് പിരിവ് പറയുമ്പോ എല്ലാരും കൊടുക്കുമ്പോ കൊടുക്കണോ, കൊടുക്കാൻ ഞാൻ മോശല്ലേ, ഈ സദഖ കൊണ്ട് പുണ്യമില്ല. നേരത്തെ തന്നെ സദഖ ചെയ്യാനുള്ള പണം കണ്ടെത്തിയിട്ട് ഒരൽപ്പം ഭാര്യമാരെ ഏൽപ്പിക്കൂ. വീട്ടിൽ പാവങ്ങളായ സഹോദരിമാര് വന്നാല് ഭാര്യമാര് കൊടുക്കട്ടെ, അല്പം ബാപ്പ ഭർത്താക്കന്മാര് ചെയ്യുവോ. ഉമ്മയും ബാപ്പയും വീട്ടിലുണ്ടെങ്കിൽ അവരെ കൈകളിലും ഒരൽപ്പം പണം കൊടുക്കൂ, എന്നിട്ട് അവരോടും സദഖ ചെയ്യാൻ പറയൂ. പണ്ടായിട്ട് സദഖ ചെയ്യാൻ കഴിയൂല. അല്ലാഹുവിന്റെ റസൂൽ പറയാ, രക്ഷപ്പു സലാസും മിനൽ മുൻജിയാത്, അതിൽപ്പെട്ട ഒന്ന് സമ്പന്നതയിലും ദാരിദ്ര്യത്തിലുമുള്ള സദഖ. 1,000 രൂപ കിട്ടുമ്പോൾ 100 കൊടുക്കുക, 100 കിട്ടുമ്പോൾ 10 കൊടുക്കുക. ഇങ്ങനെ സമ്പന്നതയാകുമ്പോഴും ദാരിദ്ര്യത വരുമ്പോഴും സദഖ ചെയ്യാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, പരിശുദ്ധ റമദാനിലെ വളരെ പ്രധാനപ്പെട്ട ഓർമ്മയാണ് ബദരീങ്ങൾ. നമ്മുടെ നാട്ടിൽ പൊതുവെ റമദാൻ 17-ന്റെ അന്ന് ഒരു ബദർ മൗലിദ് ഓതിയിട്ട് ബദീങ്ങളുടെ എല്ലാ ബഹുമാനവും അവസാനിപ്പിക്കുന്ന ആളുകൾ, അന്നൊരു ഇറച്ചി മാംസം വറക്കത്തിനുണ്ടാക്കി തീരുന്നവര്, ഞാൻ പറയുന്നു, പരിശുദ്ധ റമദാനിന്റെ തുടക്കം മുതൽ റമദാൻ കഴിയുന്നത് വരെ പ്രവർത്തന മണ്ഡലത്തിൽ സജീവമായവരാ ബദീങ്ങൾ. അതുകൊണ്ട് ഒരു 17-ന്റെ അന്ന് ഒരു അസ്മാഉൽ ബദറിനെ സ്പീഡിൽ അങ്ങ് ഓതിപ്പോകുന്ന മൗലിദിന് പകരം ഉമ്മമാരെ എല്ലാ ദിവസവും വീട്ടിൽ ദുഹനസ്കാരം കഴിഞ്ഞ് അസ്മാഉൽ ബദർ ചൊല്ലാൻ ശ്രമിച്ചു. വലിയ ഫലം കാണാൻ കഴിയും. ജീവിതത്തിൽ പ്രയാസങ്ങൾക്ക് പരിഹാരം വേണോ, അസ്മാഉൽ ബദർ ഓരോ സ്വഹാബിയുടെ പേരും പറഞ്ഞ് റളിയല്ലാഹു അൻഹു ചൊല്ലി ഒന്ന് ദുആ ചെയ്തു നോക്കൂ, അത്ഭുതകരമായ ഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇങ്ങനെ റമദാനിന്റെ ഈ കർമ്മങ്ങളൊക്കെ റെഡിയാക്കുക. ഇതോടൊപ്പം ഏറ്റവും പ്രധാനം റമദാനിന്റെ കേന്ദ്രം, അത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ. ആ ഖുർആനുമായി നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തേണ്ട മാസമാണ്. എന്നോട് പറഞ്ഞ സമയം അവസാനിച്ചിട്ടുണ്ട്, മാക്സിമം എന്നോട് 9 മണി വരെ പറയാൻ പറഞ്ഞു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാണ്, പരിശുദ്ധ റമദാനിൽ ഖുർആനുമായി നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തണം. ഖുർആനുമായി നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുക, അതെങ്ങനെയാ? സ്വന്തമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഖുർആനിൽ മുസഹഫ് വേണം. സ്വന്തമായിട്ടൊരു മുസഹഫ്, ആ മുസ്ഹഫ് എടുത്തിട്ട് നോക്കുന്നത് പുണ്യമാണ്. ഈ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഉമ്മാന്റെ മുഖത്തും കഅബയിലേക്ക് നോക്കുന്നത് പോലെ ആ ഖുർആനിലേക്ക് നോക്കൽ, ആ ഖുർആനെ ചുംബിക്കൽ പുണ്യമാണ്, ആ ഖുർആനെ കേൾക്കൽ പുണ്യമാണ്, ആ ഖുർആനിനെ കുറിച്ച് ആലോചിക്കൽ, ആ ഖുർആനിന്റെ ചരിത്രം കേൾക്കൽ, ആ ഖുർആനിന് വേണ്ടി സേവനം ചെയ്ത ഉലമാഇന്റെ ചരിത്രം കേൾക്കൽ, ആ ഖുർആന് പഠിക്കൽ, ഇതെല്ലാം പുണ്യമാണ്. റമദാനിൽ ഇഷ്ടം പോലെ അവസരം നമ്മുടെ മുന്നിലുണ്ട്. നല്ല നല്ല പ്രഭാഷകന്മാരുടെ പ്രഭാഷണം പരിസരത്ത് നടക്കുമ്പോ, അതുപോലെ ഓൺലൈനിൽ ഇഷ്ടം പോലെ ഖുർആൻ പണ്ഡിതന്മാരെ വാഴ്ന്നു വരുമ്പോ, അതെടുത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ബന്ധപ്പെടുന്ന സൂറത്തു യാസീനൊക്കെ അതിന്റെ ആശയം ഒന്ന് പഠിച്ചു. സുബ്ഹാനല്ലാഹ്, മനസ്സിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്ന ആശയങ്ങളാ സൂറത്തു യാസീൻ. അങ്ങനെ ഖുർആനുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് ഒരു നല്ല റമദാൻ, റമദാൻ കഴിഞ്ഞാൽ ശവ്വാല് മാസം വരുമ്പോ, ആ ശവ്വാലിലെ 6 ദിവസം വസിത്തത്തും മിൻ ശവ്വാൽ, ശവ്വാലിലെ 6 ദിവസം നോമ്പ് നോൽക്കണേ.
മഹാന്മാര് പറയാണ് ഒരാൾക്ക് ശവ്വാലിൽ ആറ് ദിവസം നോമ്പ് നോൽക്കാൻ ഭാഗ്യം ലഭിച്ചാൽ ആ മനുഷ്യന്റെ റമദാൻ സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ ശവ്വാലിലെ നോമ്പ് നോൽക്കാനുള്ള ബോധമുണ്ടാവണം. അങ്ങനെ റമദാനിനെ ധന്യമാക്കി സ്വീകരിച്ച് അതിലേറെ സന്തോഷത്തോടെ യാത്രയച്ച് ജീവിതത്തിൽ ഒരു വലിയ നല്ല സന്തോഷമുള്ള അവസരമായി പരിശുദ്ധ റമദാൻ അതിനെ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് നിങ്ങളൊക്കെ റമദാനിലെ ദുആകളിൽ നമ്മളെയും നമ്മുടെ ഈ നാട്ടിലെയും നമ്മുടെ നാടുകളെയും മുഅ്മിനീങ്ങളെയും നമ്മുടെ ഉലമായിനൊക്കെ ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്ത് അർഹമുർ റാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു പരിശുദ്ധ റമദാനിന്റെ മുന്നൊരുക്കമായി ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് നീ കബൂൽ ചെയ്യണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങൾ പാപങ്ങളാണ്, ദോഷികളാ, ഞങ്ങളെ നീ കഴുകി വൃത്തിയാക്കണേ അല്ലാഹു. അർഹമുർ റാഹിമായ റബ്ബേ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാഹു. അർഹമുർ റാഹിമായ അല്ലാഹു ഞങ്ങളെ റമദാനിന്റെ ആദ്യ നിമിഷം മുതൽ അവസാനം വരെ റമദാനിന്റെ കൂടെ നിന്ന് എല്ലാ ദിവസവും നല്ല തഖ്വയുള്ള നോമ്പ് നോറ്റ് അഞ്ചു വക്ത നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച് റമദാൻ 30 ദിവസവും 20 റക്അത്ത് തറാവീഹ് ജമാഅത്തായി നിസ്കരിച്ച് ളുഹ നിസ്കാരവും തഹജ്ജുദും അതുപോലെ സലാത്തുൽ അവ്വാബീനും വിത്റും ഇങ്ങനെ സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് നല്ലൊരു റമദാനാക്കണേ അല്ലാഹു. പടച്ചവനെ ഞങ്ങളെ പൂർവികരായ ഉപ്പ ഉമ്മമാര് വല്യപ്പ വല്യമ്മമാര് പലരും മരിച്ചു കബറിലാണ് അല്ലാഹു. അവരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ച ഈ വഴികൾ അവര് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കാണ്. നീ സന്തോഷിപ്പിക്കണേ അല്ലാഹു. ഞങ്ങൾക്കും മരിക്കുന്ന സമയം ഈമാൻ സലാമത്താക്കണേ അല്ലാഹു. ആമീൻ. برحمتك يا أرحم الراحمين. دعاء وصية طوله. السلام عليكم ورحمة الله وبركاته. يا ولد راتي مالك. أنغلاط لا غيره.